തങ്ങളെ ബന്ധപ്പെട്ടാൽ പോരാ, നന്നായി ഒന്ന് ബന്ധപ്പെടണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ആഹറം സലാമത്താകുന്ന രീതിയിൽ എനിക്ക് ബന്ധപ്പെടണം. ബഹുമാനപ്പെട്ടവരൊരു സ്വലാത്തിന് എന്നെ ഇവിടെ കൊണ്ടുവരികയും മഹാനായ സയ്യിദവർഗളുടെ അടുത്ത് കൊണ്ടുവന്ന് ഇത് നുച്ചിയാടെന്ന് പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റി പല വസ്തുക്കളും പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദവർഗളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തന്ന ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മഹാനായ സയ്യിദവറികളെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കാതിരിക്കില്ല, ബന്ധപ്പെടാതിരിക്കാൻ കഴിയില്ല. ആ നിലക്ക് പൈശി ഉസ്താദ് ഞാൻ കഴിഞ്ഞ സ്വലാത്തിന് വരാൻ വേണ്ടി എന്റെ കാലിന് ചെറിയ വേദനയുണ്ടായി. മഹാനായ സയ്യിദവറികളെ ഞാൻ വിളിച്ചില്ല, ഞാൻ പൈശിയോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ കാലിന് ചെറിയ വേദനയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് വരുന്നില്ല, തങ്ങളോട് പറയണം എന്ന് പറഞ്ഞപ്പോ എന്നോട് വളരെ ശക്തിയായ നിലക്ക് മഹാനായ പൈശി ഉസ്താദ് പറഞ്ഞത്, ഞാൻ തങ്ങളോട് പറയും, ഉച്ചയാടും മടി കൊണ്ടാണ് വരാത്തത്, അതുകൊണ്ട് നിർബന്ധമായും സദസ്സിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് മഹാനവറികൾ എന്നെ ഇവിടെ എത്തിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നോട് എപ്പോഴും മഹാനവറികൾ പറയുന്നു, മഹാനായ തങ്ങളുടെ ബഹുമാനങ്ങളാണ്. മഹാനവറികളെ ഇരുത്തി ചില രഹസ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അടുത്ത സ്വലാത്തിന് വരുന്നതിന് മുമ്പ് പൈശി എന്നോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട സയ്യിദവറികളിൽ കൊണ്ട് കിട്ടിയ ചില രഹസ്യങ്ങൾ എന്നോട് പറയുകയും എന്നോട് പറഞ്ഞു, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഈ സയ്യിദന്മാരല്ലാതെ ഇല്ല, ഈ മഹാന്മാരല്ലാതെ ഇല്ല, അതുകൊണ്ട് നിങ്ങളെ മരണം വരെ നിങ്ങൾ സ്വലാത്ത് മുടക്കരുത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ സയ്യിദവറുകളോടുള്ള ബന്ധം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസ് യജ്മഈൻ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളോട് നിന്റെ ശരീരത്തെക്കാൾ മക്കളെക്കാൾ കുടുംബങ്ങളെക്കാൾ നീ സ്നേഹിക്കുന്നത് വരെ യഥാർത്ഥ മുഅ്മിനല്ലെന്ന് പറഞ്ഞതുപോലെ അത്രയും വലിയ സ്നേഹം. മാത്രമല്ല, സൈദി ഉസ്താദിന് വാപ്പയാണ് തങ്ങൾ, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൽ നബി. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞില്ലേ എന്നതുപോലെ എല്ലാ വിഷയവും ചർച്ച ചെയ്യുന്നത് തങ്ങളോടാണ്. തങ്ങൾ പറഞ്ഞതിന്റെ ഒരു മിസ്താൽ ദറത്ത് അടി അവിടെ നിന്ന് മാറിപ്പോകുന്ന സ്വഭാവം പൈശിക്കുണ്ടായിട്ടില്ല. ഏതേത് ഘട്ടത്തിലും മഹാനായ സയ്യിദവറുകളോട് കൂടെയാണ് ജീവിതം. പൈശിയിലുള്ള സ്വലാത്ത് നടക്കുമ്പോൾ എന്നോട് പറയും, ഉസ്താദ് നുച്ചിയാടെ നിങ്ങളൊന്ന് തങ്ങളെ വിളിക്കണം, എന്നിട്ട് നാളെ എത്ര മണിക്ക് എത്തുമെന്ന് ചോദിക്കണം. ഇതൊന്നും ഞാൻ ബഹുമാനപ്പെട്ടവരോട് ഈ സമയം വരെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ വരവ് ബഹുമാനപ്പെട്ടവർ ഉറപ്പിക്കും. ആ നിലക്ക് എന്റെ മരണം വരെ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ മരിച്ചാലും ഈ നാട്ടിൽ വന്ന് സ്വലാത്ത് ചെല്ലണം, ഈ നാട്ടിൽ അവിടുത്തെ പാദസ്പർശം ഉണ്ടാകണം എന്ന നിർബന്ധം മഹാനായ ലത്തീഫ് സഹദി ഉസ്താദിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാന്മാരോടുള്ള മഹബ്ബത്തും പ്രിയവും കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ദർജ അല്ലാഹു കൊടുത്തിട്ടുള്ളത്. ഒറ്റ സംഭവം പറയട്ടെ, മയ്യത്ത് കൊണ്ടുവന്ന മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ വിവരമറിഞ്ഞപ്പോൾ പൊട്ടി 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 കരഞ്ഞുകൊണ്ട് എനിക്കടക്കാൻ കഴിയത്തില്ല, പ്രയാസം അടക്കാൻ കഴിയാത്തപ്പോൾ ഞാൻ എന്റെ പ്രയാസം കുറയ്ക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശരിയായ നിലക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. മയ്യത്ത് കൊണ്ട് വിതുമ്പി പൊട്ടിക്കരഞ്ഞ മഹാനായ തങ്ങളവറുകൾ ആ വീട്ടിൽ നിൽക്കാൻ കഴിയാതെ മറ്റൊരു വീട്ടിൽ നിന്നപ്പോൾ എന്നോട് പറയുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതായിരുന്നു, രണ്ടര മണിക്ക് രാത്രി രണ്ടര മണി സമയത്ത് ആ വീട്ടിലേക്ക് ചെന്നപ്പോ തസ്ബീഹുമാലയും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിതുമ്പിക്കൊണ്ട് കൽബ് പൊട്ടിക്കൊണ്ട് മഹാനായ
സയ്യിദവറികൾ നടക്കുന്നു. ഇങ്ങനെ മുഴുവൻ സയ്യിദന്മാരും പൊട്ടിക്കരയുന്നു. അവസാനമായി മയ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ വന്ന് പറയുന്നു, ഉസ്താദേ രണ്ട് സ്ത്രീകൾക്ക് മയ്യത്ത് കാണണം. ഞാൻ നിർത്തുകയാണ്. രണ്ട് സ്ത്രീകൾക്ക് മയ്യത്ത് കാണണം. ഞാൻ പറഞ്ഞു, സ്ത്രീകൾക്ക് മയ്യത്ത് കാണിക്കുകയില്ല. അപ്പോൾ പറഞ്ഞു, അവര് സയ്യിദന്മാരാണ്, സയ്യിദന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്, വളവട്ടണം സാദാ സ്ത്രീകളുടെ കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങളാണ്, ബീബിമാരാണ്. ഇത് പറഞ്ഞപ്പോ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ ഫാത്തിമ ബീബി തന്നെ വന്നാലും മയ്യത്ത് അന്യർക്ക് കാണിക്കൂല. ഇത് പറയുമ്പോഴാണ് മൂന്നാമതായി എന്നോട് ആ കുട്ടി വന്ന് പറയുന്നു, ഉസ്താദേ ബഹുമാനപ്പെട്ട സൈദി ഉസ്താദും ആ രണ്ട് ബീബിമാരുമായി മുലകുടി ബന്ധമുണ്ട്. ആ ബീബിമാരുടെ ഉമ്മയുടെ മുല സൈദി ഉസ്താദ് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് സഹോദരിമാരാണ്. ഇത് ഞാൻ വളരെ ക്ഷമയോടുകൂടി മാപ്പ് പറഞ്ഞുകൊണ്ട് ആ രണ്ട് ബീബിമാർക്ക് മയ്യത്ത് കാണിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ബീബിമാര് മയ്യത്ത് കാണുന്നു. പ്രിയപ്പെട്ടവരെ, സൈദി ഉസ്താദിന് പിന്നെ എന്താണ് വേണ്ടത്? ഭായാർ സലാത്തിനെ നെഞ്ചിലേക്ക് അകറ്റി കയറ്റുകയും ബഹുമാനപ്പെട്ട സയ്യിദവറികളെ വല്ലാതെ മഹബത്ത് വെക്കുകയും ചെയ്തു. ആ മഹബത്ത് അതിന്റെ കാരണമായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ബഹുമാനപ്പെട്ട ലത്തീഫ് സൈദി നമ്മുടെ സ്റ്റേജിൽ ഉണ്ടാകും, അദ്ദേഹത്തിന്റെ റൂഹ് ഉണ്ടാകും. അല്ലാഹുവേ, ആ സ്വാലിഹീങ്ങളോടുകൂടി ഞങ്ങളെ എല്ലാവരെയും നീ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മൂപ്പരുടെ ഫളായില് കുറെ പറയാനുണ്ട്, പക്ഷേ പലർക്കും വണ്ടിക്ക് പോകേണ്ടത് കൊണ്ടും മഹാനായ സയ്യിദവറികളുടെ ദുആ നടക്കേണ്ടത് കൊണ്ടും ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങളൊക്കെയും അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.